നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും നമ്മളൊരു ഡ്രസ് ഹോൾ വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഞാന് ഈ ഒരു കല്യാണമല്ലേ, അപ്പൊ കല്യാണത്തിന് വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പർച്ചേസിംഗ് ഒക്കെ ഓൺലൈൻ വഴിയാണ്. അപ്പൊ സാരി, എന്റെ സാരി മാത്രമാണ് ഞാൻ പുറത്തു പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ ഈ ഒരു ഓൺലൈൻ പർച്ചേസിംഗ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചൊരു ഡ്രസ്സുകളാണ് ഇന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ചൊരു 5 ഡ്രസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ തഴുപ്പിലേക്ക് ഉണ്ടപ്പോൾ അതുകൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ വളരെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചുരിദാറാണിത്. ഇത് നിങ്ങൾ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള നോക്കി 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 ഇങ്ങനെ നടക്കായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഈ ഒരു നിങ്ങൾ പുട കൊടുക്കലിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ മോഡൽ തന്നെയാണ് ഇതും. ഇത് കുറച്ചൊരു വേറെ കെട്ടുകളൊന്നുമില്ല, പ്ലെയിൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ചുരിദാറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് ഈ ഒരു കോഫി ബ്രൗൺ കളർ ചുരിദാറേ ഇല്ല. പിന്നെ എനിക്ക് ചിലപ്പോൾ ഇതിട്ടാലും മാച്ച് ആവുമെന്ന് അറിയില്ല. അപ്പോൾ എന്നാലും ഞാൻ ഇനി ഇല്ലാത്ത കളേഴ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് 3/4 അല്ല, ഏകദേശം ഒരു നന്നായിട്ട് ഫുൾ സ്ലീവ് പോലെ തന്നെ നമുക്ക് കൈ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് ഒരു പ്രിന്റഡ് വർക്കാണ്, പോകുന്നറിയില്ല. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് സാധാരണ ഒരു മോഡൽ കെട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര ലൂസാണ്. അപ്പൊ ഞാൻ ഇട്ട് കാണിക്കാം, ഇട്ട് കാണിക്കുമ്പോൾ ഇത് ഷേപ്പ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഞാൻ വേഗം തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നന്നായിട്ട് ഫ്ലെയർ ടൈപ്പുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. നന്നായിട്ട് ഇപ്പൊ ഞാൻ അടിവശം കാണിച്ചുതരാം. ഇതുപോലെ നന്നായിട്ടും ഫ്ലെയർ ഉണ്ട്. നമുക്ക് അടിയിൽ വരുന്നത് ഫുള്ളായിട്ടും ഇതുപോലെയാണ് നമുക്ക് അടിയിൽ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇട്ടും കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഡ്രസ്സുകൾ നമ്മൾ ഇട്ട് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാൻ പറ്റുക. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇത് എന്തായാലും ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഫോട്ടോസോ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ ലൂസ് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫോട്ടോസ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സൂചിയോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ പിക്ക് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചുരിദാറാണ്. ഇതൊരു അനാർക്കലി മോഡൽ ഒരു ചുരിദാറാണ്. നല്ല ഫുള്ളായിട്ടുള്ള വർക്ക് വരുന്ന ഫുൾ സൈസിലുള്ള ഒരു അനാർക്കലിയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവും സ്ലീവിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മിറർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, പിങ്ക് ഓറഞ്ച് അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്ലെയറാണ് കേട്ടോ. ഭയങ്കര ഫ്ലെയറാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഇതായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതായാലും എനിക്ക് ലൂസാണ്. പക്ഷെ ഈ ഒരു ചുരിദാറിന്റെ കാര്യം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറെ ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു സൈസ് കൂടുതലായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇവിടെ കെട്ടാൻ പറ്റും. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം. പിന്നെ ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയേഴ്സും ഉണ്ട്. പിന്നെ അടിയിൽ നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയാ, ഫ്രില്ല് പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ അവിടെ വീഡിയോസ് കൊടുക്കാം. അപ്പൊ ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ചുരിദാറാണ്. ഇനി അടുത്ത് വരുന്നത്, ഞാൻ എല്ലാം ലാർജ് ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്ക് എന്താണോ എല്ലാം വലിയ സൈസാണ് വന്നിരിക്കുന്നത്. ഓരോ സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു സൈസ് കൂടുതലാണ് ഓർഡർ ചെയ്യാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്താൽ പോരെ. പിന്നെ നമ്മൾ കൊണ്ടില്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതും ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആയിരുന്നു, പക്ഷേ ഇതും ഭയങ്കര ലൂസാണ്. ഇത് ഫുൾ സൈസ് വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക ട്രഡീഷണൽ വെയറൊക്കെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇത് നമുക്ക് ഒരു 3/4 സ്ലീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. റൗണ്ട് നെക്കാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ത്രെഡ് പോലെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ചൊരു ഹാങ്ങിങ് പോലെ ജസ്റ്റ് ഇവിടെ ഒന്ന് കെട്ടിയിടാന്ന ടൈപ്പിൽ. ഇത് നല്ല ലെങ്ത് ഉണ്ട്, ഇത് അത്ര ഫ്ലെയർ ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ലോങ് ഡ്രസ് പോലെ അത്ര ഫ്ലെയർ ഇല്ല. പിന്നെ ഇതിന് സ്ലിറ്റും ഇല്ല കേട്ടോ. ഇപ്പോൾ കാണിച്ചതിനൊന്നും സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ്.
അപ്പൊ ഇതായാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ഓണോ വിഷുവോ അങ്ങനെയൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു എന്താ പറയുക ഷെയ്ഡായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല ഒരു എന്താ പറയുക കുറച്ചൊരു ഈ ബ്രൊക്കേഡിന്റെ ഒക്കെ ഷോളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോവും. അപ്പൊ ഇതും ഞാൻ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇവിടെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു ഹോളിൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ട് ഞാനിപ്പോ ലാർജ് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ലാർജ് ആണ് എക്സൽ ആണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ ലാർജ് ആകുമ്പോൾ എനിക്ക് ഏകദേശം സൈസ് ഓക്കെയാണ്, കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ് നല്ലത് കേട്ടോ. അപ്പൊ എനിക്ക് ഇത് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കുറച്ചൊരു ഞാൻ പറഞ്ഞല്ലോ തടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ തടി തോന്നാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണിത്. അപ്പൊ ഇതും ഞാൻ ഫോട്ടോസ് ഒക്കെ കൊടുക്കാം. ഇതിന്റെ നമുക്ക് വന്നിട്ട് നെക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നെക്കാണ് വരുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഒരു ഹോള് പോലെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത് ഇവിടെ ജസ്റ്റ് ഒരു കൈ പഫ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു രീതിയിൽ പഫ് വെച്ചിട്ട് സ്ലീവ്സ് വന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് നല്ല ഒരു സാറ്റിൻ ഒരു സ്ട്രെച്ചബിൾ മാതിരിയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് കൂടുതലായിട്ടും വേറെ അങ്ങനത്തെ ഒരു സീത്രൂ അല്ലാന്ന്, ഈ ഒരു ഭാഗം നന്നായിട്ട് സീത്രൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല കട്ടിയിൽ തന്നെ ഇന്നേഴ്സ് നമുക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടിയിൽ വേറെ ഇടേണ്ട ആവശ്യമില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എങ്ങനെയെങ്കിലും പോവാണെങ്കിൽ വേറെ ഇങ്ങനെ കയറി ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇത് ചുളുങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ അധികം എന്താ പറയാ അലമാരിലൊക്കെ വെക്കുമ്പോ, നമ്മളിപ്പോ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോ അങ്ങനെ നന്നായിട്ട് ചുളുങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല ഇത്. അപ്പൊ ഇത് നമുക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഞാൻ ഇനി വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാത് ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കാൻ കുറച്ച് ഈസിയാണ്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ചിലപ്പോൾ ഇപ്പൊ ഞാനിവിടെ നാട്ടിലാണ്, ഞാൻ കൊച്ചിയിലേക്ക് പോകും, ചിലപ്പോൾ എന്റെ വീട്ടിൽ പോകും. അപ്പൊ എല്ലാം കൂടി കെട്ടി വെച്ച് കൊണ്ടുപോകുമ്പോൾ ഫുള്ളായിട്ട് ചുളുങ്ങിയാകതോ. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് കൊണ്ടുപോകും ചെയ്യാം കേട്ടോ. അടുത്ത ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഫുൾ സ്ലീവിന്റെ ഒരു ടോപ്പാണ്. നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ലെങ്ത്തിൽ ടോപ്പ് വരുന്നുണ്ട്. നമുക്ക് ഒരു മെറൂൺ ബ്ലൂ ഷെയ്ഡാണ്. അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് വൈറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്വാളിറ്റി ഇല്ല. നമുക്ക് എത്രയോ 350 സംതിങ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി നമുക്കിതില്ല. സാധാരണ ഒരു കുറച്ചും കൂടി ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഞാൻ ഇട്ട് കാണിച്ചാൽ ഇത് ഞാൻ ചിലപ്പോൾ റിട്ടേൺ ചെയ്യും, എനിക്ക് ഉറപ്പില്ല. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ ഈ ഒരു മെറ്റീരിയൽ വൈസ് നോക്കുമ്പോഴായാലും എല്ലാം നല്ല മെറ്റീരിയലാണ്. ഇത് മാത്രമാണ് എനിക്ക് കുറച്ചൊരു, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.